അടുത്ത വർഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നഷ്ടമായ സ്വാധീനം തിരികെ പിടിക്കാൻ തീവ്രമായ ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഈ നീക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ന്യൂനപക്ഷങ്ങൾക്ക് 16 വാഗ്ദാനങ്ങൾ ഉറപ്പു നൽകുന്ന സങ്കല്പപത്രം. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സങ്കല്പ പത്രത്തിന് വലിയ പ്രചരണമാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ന്യൂനപക്ഷ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. 2022 UP നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പാർട്ടി അധികാരത്തിൽ വന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയ ഈ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി അധികാരത്തിലിരുന്ന കാലത്ത് അടച്ചുപൂട്ടിയ ലെതർ നിർമ്മാണ കേന്ദ്രങ്ങൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന വാഗ്ദാനം. ഉത്തർപ്രദേശിലെ തുകൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളുടേതും ദളിത് വിഭാഗങ്ങളുടെയും നിയന്ത്രണത്തിലായിരുന്നു. SP സർക്കാരിന്റെ ഉത്തരവ് വന്നതോടെ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 10,000-ക്കണക്കിന് പേർക്കായിരുന്നു തൊഴിൽ നഷ്ടമായത്. അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന മുസാഫർ നഗർ ഉൾപ്പെടെയുള്ള കലാപത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തും. മാത്തൂർ കമ്മീഷൻ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ ശിക്ഷിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നതും സങ്കല്പ പത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചില പ്രധാന വാഗ്ദാനങ്ങളാണ്. അന്നത്തെ മുഖ്യമന്ത്രിയും SP രക്ഷാധികാരിയുമായ മുലായം സിംഗ് യാദവിന്റെ നേതൃത്വത്തിലുള്ള SP BSP സർക്കാർ മാത്തൂർ കമ്മീഷന്റെ ശുപാർശകൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ഉച്ചത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും പ്രധാന പള്ളികൾക്ക് മുന്നിൽ വെച്ചായിരുന്നു കോൺഗ്രസ് ന്യൂനപക്ഷ വിഭാഗം സങ്കല്പ പത്രം വിതരണം ചെയ്തത്. ഏകദേശം 2.5 ദശലക്ഷം ആളുകളിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾ 4 വെള്ളിയാഴ്ചകൾ കൊണ്ട് സാധിക്കുമെന്നാണ് UPCC ന്യൂനപക്ഷ വകുപ്പ് ചെയർമാൻ ഷാനവാസ് ആലം പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവകാശപ്പെട്ടത്. സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 15 വരെ 8,432 പള്ളികൾക്ക് മുന്നിൽ സങ്കല്പ പത്രം വിതരണം ചെയ്യും. സംസ്ഥാനത്തൊട്ടാകെ എല്ലാ വെള്ളിയാഴ്ചയും കുറഞ്ഞത് 6 പള്ളികൾക്ക് മുന്നിൽ ഞങ്ങൾ സങ്കല്പ പത്രങ്ങൾ വിതരണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കാൻ മുൻ കേന്ദ്രമന്ത്രി സൽമാൻ ഖുർഷിദിന്റെ നേതൃത്വത്തിൽ പാർട്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടി ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ ഞങ്ങൾ പ്രകടന പത്രിക കമ്മിറ്റിയോട് അഭ്യർത്ഥിക്കുമെന്നും ഷാനവാസ് ആലം പറഞ്ഞു. CAA, NRC എന്നിവയ്ക്കെതിരായ പ്രതിഷേധത്തിനിടെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുന്നതിനോടൊപ്പം പാർട്ടി അധികാരത്തിലെത്തിയാൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരുമെന്നതും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനമാണ്. കോൺഗ്രസിന് സംസ്ഥാനത്ത് അധികാരം ലഭിച്ചാൽ സംസ്ഥാനത്ത് ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരായ നിയമം കൊണ്ടുവന്ന് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും. നിയമപരമായ മാർഗങ്ങളിലൂടെ ന്യൂനപക്ഷ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ന്യൂനപക്ഷ വിഭാഗത്തിൽ ഒരു നിയമസെൽ രൂപീകരിക്കുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു.